ഹലോ എല്ലാവർക്കും ഷമൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പച്ചരി വെച്ചിട്ട് നല്ലൊരു പായസമാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടും പശുമ്പാൽ വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പച്ചരി പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് പച്ചരിക്ക് 2.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പശുവിൻ പാലോ തേങ്ങാപ്പാലോ നമുക്ക് ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. രണ്ട് രീതിയിലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഏലക്ക ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ അതില്ലാത്ത കാരണം ഞാൻ ചതച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ പാലെല്ലാം നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചരി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കട്ട പിടിച്ച പോലെയാണ് കേട്ടോ ഉണ്ടാവുക. അതൊരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഏകദേശം കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാലൊക്കെ കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 1/4 കപ്പും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പച്ചരി വേവിക്കുന്ന സമയത്ത് നന്നായി വെന്ത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ പാല് മുകളിലും ചോറ് താഴെയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കുടിക്കാൻ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് പാലൊക്കെ കുറുകി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു പ്രഥമൻ്റെ ടേസ്റ്റുള്ളൊരു പച്ചരി പായസമാണ് കേട്ടോ. ഈ രീതിയിൽ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസം തന്നെയാണ് കേട്ടോ ഇത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ പച്ചരി പായസം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.